നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസണുകളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കാറുള്ള സെഗ്മെന്റാണ് വീക്കിലി ടാസ്കുകൾ. അത്തരത്തിലുള്ള ടാസ്കുകളുമായിരിക്കും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകുന്നതും. പാവക്കൂത്ത് എന്നാണ് സീസൺ 5 ഒടുവിലായി നടക്കുന്ന ടാസ്ക്. ഇതിനിടയിൽ ദേവു, ശ്രുതി, വിഷ്ണു എന്നിവർ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് മൂന്നാമത്തെ സൈറൻ മുഴങ്ങിയത്. ഓടിപ്പിടിച്ച എല്ലാവരും പാവകൾ കൊണ്ടുവെക്കുന്നതിനിടെ ബോക്സിൽ നിന്നും ശ്രുതി പാവ എടുത്തപ്പോൾ വിഷ്ണു അത പിടിച്ചു വലിച്ചു. ദേവുവും കൂടി ചേർന്ന് വിഷ്ണുവിൽ നിന്നും പാവയെടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഒടുവിൽ വിഷ്ണുവിന്റെ പാവ സ്ലോട്ടിനകത്ത് വെക്കാൻ കൊണ്ടുപോയെന്ന് മിഥുൻ പറഞ്ഞതോടെയാണ് വിഷ്ണു പാവ വിട്ടത്. അപ്പോഴേക്കും ദേവുവിനും ശ്രുതിക്കും പാവ വയ്ക്കാൻ സാധിക്കാതെ വരികയും ഔട്ടാവുകയും ചെയ്തു. ഇത് വലിയ തർക്കത്തിനാണ് വഴിവെച്ചത്. അവന് കളിച്ചു ജയിച്ചൂടെ എന്ന് പറഞ്ഞ ശ്രുതി ശബ്ദമുയർത്തുകയായിരുന്നു. തണ്ടും തടിയും ആരോഗ്യവും ഉണ്ടല്ലോ, വൃത്തിക്ക് കളിച്ചൂടെ എന്ന് പറഞ്ഞ ദേവുവും തർക്കത്തിലേർപ്പെട്ടു. മിഥുനാണ് വിഷ്ണുവിന് വേണ്ടി കളിച്ചത്, അതുകൊണ്ട് തന്നെ മിഥുനോടായിരുന്നു ദേവുവിന്റെ സംസാരം മുഴുവനും. ഇതെല്ലാം കേട്ട കൂളായി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് പിന്നീട് ബേബി ഹൗസിൽ കാണാൻ സാധിച്ചത്. വളരെ ഇമോഷണൽ ആയാണ് ശ്രുതി ഇതിനോട് പ്രതികരിച്ചത്. ഉച്ചത്തിൽ കരയുകയും ചെയ്തു. മിഥുന്റെ ധൈര്യത്തിലാണ് വിഷ്ണു തങ്ങളോട് അങ്ങനെ പെരുമാറിയതെന്നും ശ്രുതി പറയുന്നു. ഈ പിടിവലിക്കിടെ ശ്രുതിയുടെ അടുത്ത ദേവുവിന്റെ പാവ നിലത്ത് കിടന്നിരുന്നു. ഇത് എടുത്തുകൊണ്ട് ശ്രുതിക്ക് പോയിക്കൂടായിരുന്നോ എന്നാണ് ഷിജു ചോദിച്ചത്. ഇതിനെതിരെയും ശ്രുതി ബഹളം വെച്ചു. മനീഷ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന ശ്രുതി പറയുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.